ഹലോ ഗൈസ്, പ്രേമലു കണ്ടിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. പ്രേമലുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി പടമാണ്, നമ്മുടെ ഗിരീഷ് ഏടിയുടെ മൂന്നാമത്തെ പടമാണ്. ഗിരീഷ് ഏടി എല്ലാവർക്കും അറിയാമല്ലോ, പുള്ളിയുടെ ഫസ്റ്റ് പടം നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളായിരുന്നു, സെക്കൻഡ് പടം സൂപ്പർ ശരണി, ഇപ്പോൾ മൂന്നാമത്തെ പടം പ്രേമലു. അപ്പോൾ പറഞ്ഞു കഴിയുകയാണെങ്കിൽ മൂന്ന് പടവും ഹിറ്റടിച്ചിരിക്കുകയാണ്, ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് ഗിരീഷ് ഏടി. അപ്പോൾ പടത്തെപ്പറ്റി പറയാനൊന്നുമില്ല, ഭയങ്കര പ്രതീക്ഷയോടാണ് പോയത്. കാരണം ഈ രണ്ട് പടം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, ഏത് തണ്ണീർമത്തനും സൂപ്പർ ശ്രണി, അപ്പൊ ആ പ്രതീക്ഷയോടെയാണ് പടം കാണാൻ പോയത്. പ്രതീക്ഷ നിലനിർത്തി എന്ന് തന്നെ പറയാം, അടിപൊളി പടമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, പക്ഷെ മനസ്സിൽ കുറച്ച് പ്രണയമൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു അടിപൊളി പടമാണ്. നമ്മുടെ നസ്ലിൻ, മമിത ബൈജു, അങ്ങനെ നമ്മുടെ ഈ തണ്ണീർമത്തൻ ദിനങ്ങളിലും സൂപ്പർ ശ്രണിയിലും ഒക്കെ കണ്ട് അഭിനയിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പേരെനിക്കറിയില്ല, എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നസ്ലിനാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ കഥാപാത്രം. അപ്പം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ ആക്ടിംഗ് ആണ് കേട്ടോ പുള്ളിയുടെ. അപ്പം മമിത ബൈജു നസ്ലിന് നല്ലൊരു പേരാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം പടത്തെപ്പറ്റി ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നല്ലൊരു പടമാണ്, എല്ലാവരും പോയി കാണുക. ടൈം പാസിന് പറ്റിയ ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പടമാണ്.